അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ പിന്തുണച്ച് കെ പി സി സി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ. കോൺഗ്രസ് എല്ലാ കാലത്തും മതങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്തുപിടിച്ച മതേതര പ്രസ്ഥാനമാണ്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഇവിടെയുള്ള കേരളത്തിലുള്ള മാർച്ച് പട്ടികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ന്യൂനപക്ഷം വോട്ട് ലഭിക്കാതിരിക്കണം. എന്നാൽ മാത്രമേ മാർച്ച് പട്ടിക്ക് കേരളത്തിൽ ഭരണം നിലനിർത്താൻ സാധിക്കും. പക്ഷെ ഉത്തരേന്ത്യയിൽ മേജർ ഭാഗം മുസ്ലിം ഇതര സംഘടനകളാണ്, മുസ്ലിം സമുദായമല്ല. അത് മനസ്സിലായി. ആ വോട്ട് കോൺഗ്രസിന് വേണം. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആളുകൾ അവിടെ പങ്കെടുക്കണം. അയോധ്യയിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോകണം. പൊന്നാനി മണ്ഡലം കമ്മിറ്റി തൃക്കാവ് പി സി സി സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ 139-ാം ജന്മദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സെയ്ദ് മുഹമ്മദ് തങ്ങൾ. ചടങ്ങിൽ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. എ പവിത്രകുമാർ, ടി കെ അഷ്റഫ്, എം അബ്ദുൾ ലത്തീഫ്, എം കെ റഫീഖ്, മൊയ്തീൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനി എന്നിവർ സംബന്ധിച്ചു. എൻസിവി ന്യൂസ്, പൊന്നാനി. നമസ്കാരം. സ്വർണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന പുതുവർഷ ദിനമായ ജനുവരി 1 പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? സി യു ദേർ.